ബോച്ചയെ കാണുമെന്നോ അല്ലെ ബോച്ചെ സംസാരിക്കുമെന്നൊരു പ്രതീക്ഷ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, ഇല്ലായിരുന്നു, ഇല്ലായിരുന്നു, ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. ഞങ്ങൾ വരാൻ വഴി പോലും അറിഞ്ഞുകൂടായിരുന്നു. സാർ എടുത്തു മോളെ പൊക്കി ഇങ്ങനെ കാണിച്ചു, എന്നിട്ട് മോക്ക് വാട്സപ്പ് നമ്പർ കൊടുത്ത് മോളോട് സംസാരിച്ചു. വർക്ക് ചെയ്തോണ്ടിരുന്നപ്പം മേളിന്ന് കൂര ഇളകി വീണ്, എന്റെ കാലിന്റെ എല്ലാം മെയിനായിട്ടുള്ള ബോണെല്ലാം പൊട്ടിപ്പോയി. ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം മങ്ങാടാണ്. ഇപ്പോ എന്റെ അടുത്തിരിക്കുന്ന ഈ ഒരു ചേട്ടനും ഈ ഒരു ചേച്ചി ഈ ഒരു മോളും കുറച്ച് നാൾക്ക് മുമ്പേ ഞാൻ കൊല്ലം ഇരവിപുരത്തൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് അത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ബോച്ചയെ കാണാൻ വേണ്ടി ഈ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവിടെ വന്ന് നിൽക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു അത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ച് ചേച്ചി വെറുതെ ആയിരിക്കും നിൽക്കുന്നത്, കാരണം ആരും കാണാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. ഒന്നാമത്തെ ഒരു മീഡിയ, പിന്നെ അവിടെ കാണാൻ വന്ന ബോച്ചയുടെ ഫാൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇവരെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ ബോച്ചയെ കാണാനും ബോച്ചയോട് സംസാരിക്കാനൊക്കെ വേണ്ടി നിന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് കാണാൻ പറ്റത്തില്ല എന്നാണ് വിചാരിച്ചത്. ബോസ് പക്ഷേ ബോസ് വന്ന് ഈ കൊച്ചിനെ കണ്ടു, കുറേ കാര്യങ്ങൾ ഇവരോട് ചോദിച്ചു. അന്ന് വാട്സപ്പ് നമ്പറൊക്കെ തന്നായിരുന്നു ബോസ് അല്ലേ? വിളിച്ചിട്ടുണ്ടോ അന്നത്തെ ബോസ്? എന്തോ വിളിച്ചിട്ടുണ്ട് ബോസ്, എന്തായിരുന്നു പറഞ്ഞേ? സാറെന്നും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊല്ലത്ത് ഇതിൻ്റെ ചാരിറ്റി ഇതുണ്ടല്ലോ, അവരെയായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാറിൻ്റെ പി എ സാറിനെ വിളിച്ചിരുന്നു. അപ്പോൾ സാർ ഇതുപോലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു, എന്നിട്ട് അതുപോലെ ഷോപ്പിൻ്റെ കാര്യം ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ചെയ്ത് തരാം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒന്നി ഈ വീടുകളിലോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അന്ന് ഇരവിപുരത്ത് അന്ന് ചേച്ചി ഇല്ലേ? അന്ന് ഇരവിപുരത്ത് വന്ന സമയത്ത് ബോച്ചയെ കാണുമെന്നോ അല്ലെ ബോച്ചെ സംസാരിക്കുമെന്നൊരു പ്രതീക്ഷ വല്ലതും ഇപ്പൊ എന്താ ശരിക്കും സംഭവിച്ചത്? ഇന്ന് ഈ ഒരു സമയത്ത് എന്താ ശരിക്കും സംഭവിച്ചത്? ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് സാർ ഒരു വെറും വാക്കല്ല പറഞ്ഞത്? ഇല്ല, വെറും വാക്കല്ല പറഞ്ഞത്. വരുമ്പോ ഇവരെ കാണാൻ വന്ന ബോച്ചയുടെ ആൾക്കാരെ തന്നെ നമുക്ക് ആദ്യം ഒന്ന് വിളിക്കാം. ആദ്യം അവര് സംസാരിച്ചിട്ട് നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം. എൻ്റെ പേര് ആനി എന്നാണ്, ബോച്ച ഫാൻസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ്. അദ്ദേഹം ജോജി. ഞാൻ ജോജി, ഗ്രൂപ്പ് പി ആർ ആണ് ചെമ്മണൂർ ഗ്രൂപ്പിന്റെ. ഇപ്പൊ ഇന്ന് ഈ കൊല്ലത്ത് ഇവിടെ എത്താനുള്ള ഒരു മെയിൻ കാരണം എന്താണ് മാഡം? നമ്മൾ ഈ കുഞ്ഞിൻ്റെ ഒരു നിവേദനം ബോച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ ചികിത്സയെ സംബന്ധിച്ചിട്ട്, അതായത് മൂന്നര വയസ്സല്ലേ ഉണ്ണിക്ക്, മൂന്നര വയസ്സുള്ള കൊച്ചിന് ഒരു വയസ്സിൻ്റെ ഇതേ ഉള്ളൂ, വളർച്ചയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബോച്ചയ്ക്ക് നമ്മൾ സാന്റ മേരിയൻ്റെ ആ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പം നമ്മൾക്കൊരു നിവേദനം കിട്ടിയിട്ടുണ്ടായിരുന്നു. നിവേദനം ബോച്ച തിരഞ്ഞെടുത്തിട്ട് നമ്മൾ പറഞ്ഞയക്കാണ് ഉണ്ടായത്. അതെ അതെ, അദ്ദേഹത്തിന് ചില തിരക്കുകളും മീറ്റിങ്ങുകളും ഒക്കെ ഉള്ള കാരണം തൽക്കാലം അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബോച്ചയെ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ നേരിട്ട് ഇവരുടെ വീട്ടിലേക്ക് ബോച്ച വന്ന പോലെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ബോച്ച ഒരു ചെറിയ സഹായം തന്നിട്ടുണ്ട്. ഒരു ദിവസം ഏകദേശം 1000 മുകളിൽ ചികിത്സ ആവശ്യങ്ങളും മറ്റാവശ്യങ്ങളുമായിട്ട് അപേക്ഷകൾ കിട്ടുന്നുണ്ട്. എല്ലാം നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 15,000 അപേക്ഷകളോളം നമുക്ക് പെൻഡിങ് ഉണ്ട്. എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ബോച്ചയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ബോച്ച നന്നായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ബോച്ച പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വന്നു. ഞങ്ങളെ ബോച്ച തന്ന ആ ചെറിയ ധനസഹായം ഞങ്ങളിപ്പോൾ കൊടുക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് എല്ലാം സുഖമാവട്ടെ. ആൾക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആൾ ഇരിക്കുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണിട്ട്. 4.5 kg അല്ലേ? 4.5 kg എന്നാണ് പറഞ്ഞത്. 10 kg എങ്കിലും ആവണം അല്ലേ? ഓപ്പറേഷനും കാര്യങ്ങളും ചെയ്യാനായിട്ട് 10 kg എങ്കിലും ആവണം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലേ? ചികിത്സയെ പറ്റി, തലച്ചോറിന് ബ്രെയിൻ കുഴപ്പമുണ്ട്, പിന്നെ ഹാർട്ടിന് കുഴപ്പമുണ്ട്, പിന്നെ ഈ ആള് ഡിലേ ആയി 7 വയസ്സിനകത്തക്കതേ നടക്കത്തുള്ളൂ എന്ന് പറയുന്നു. ഇത് ഡോക്ടർ ഒരു ഉറപ്പ് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ സർജറി, അതാണ്ടേ ഇച്ചിരി പോലെ, അത് 2 surgery ആണെന്ന് പറഞ്ഞു. അത് പിന്നെ 10 kg വെയിറ്റ് ആയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. ഒരുപാട് പൈസ ചെലവായിട്ടുണ്ട്. ഈ മോള് ജനിച്ച ശേഷം ഒരുപാട് പൈസ ചെലവായിട്ടുണ്ട്. ഞങ്ങൾ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് കുഞ്ഞിനെ കാണിച്ച്, മോളെ കിട്ടത്തില്ലെന്ന് പറഞ്ഞതാ, മോളെ ജീവൻ രക്ഷിച്ചത് അങ്ങനെയാണ്. ആണ് കാര്യത്തിന് വേണ്ടി. ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഞങ്ങൾ വരാൻ, വഴി പോലും അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ ഓട്ടോക്കാരുടെ ചോദിച്ചു അവിടെ വന്നത്. എന്നിട്ടും അത്രയും നേരവും വെയിലത്ത് വന്ന് ഈ കുഞ്ഞിനെയും കൂടെ നിന്ന് നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. എന്നാൽ തിരിച്ചു വരാൻ ഒരുങ്ങി. അപ്പോൾ പോച്ച സാറിൻ്റെ ടീമെല്ലാം കൂടെ ഞങ്ങളുടെ തടഞ്ഞു നിർത്തിയിട്ട് സാറ് വണ്ടിയിലോട്ട് കയറുമ്പം നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാണിച്ചത്. സാറെടുത്തു മോളെ പൊക്കി ഇങ്ങനെ കാണിച്ചു, എന്നിട്ട് മോക്ക് വാട്സപ്പ് നമ്പർ കൊടുത്ത് മോളോട് സംസാരിച്ചു. അഞ്ചിതാളു
തന്നെയാണെന്ന് ആ അതേ സങ്കല്പിക്കുന്നു. ഇനി ഇതിന്റെ എക്കോ എടുക്കണം ഈ വർഷം, ഈ വരുന്ന രണ്ടു മാസത്തിനകത്ത് എക്കോ എടുക്കണം. എക്കോ എടുത്തിട്ട് പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് എന്തോന്ന് വെച്ചാൽ ഡോക്ടറെ ചോദിച്ചാൽ. ഞാൻ അതുപോലെ ബിൽഡിങ്ങിന്റെ വർക്കായിരുന്നു, അപ്പൊ അതിന്റെ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ മേളിൽ നിന്ന് കൂര ഇളകി വീണ് എന്റെ കാലിന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള ബോണെല്ലാം പൊട്ടിപ്പോയി. സ്റ്റീൽ ഇട്ടിരിക്കുക, പിന്നെ നട്ടലിന് ചെറിയ ബ്രാച്ചർ ഉണ്ട്, ഒരുപാട് നടക്കാൻ പറ്റില്ല. പിന്നെ നട്ടലിന്റെ നരമ്പെല്ലാം പോയിട്ട് യൂറിയൻ ഇങ്ങനെ കൊണ്ടേരിക്കുക. വയ്യാത്തോണ്ട് കുഞ്ഞിനെ അങ്ങോട്ട് മോക്കും പറ്റത്തില്ല. അപ്പൊ ഞാനും പോകുന്നില്ല ജോലിക്ക്. അച്ഛന്റെ ഒരു വരുമാനം പിന്നെ എന്റെ അമ്മയുടെ ഒരു സഹായം ഇത്രയാ. വീട് വാടക വീട് വാടക എടുത്ത് തന്നിരിക്കുവോ? വാടക വീടാ. ബോച്ച് ഈ ഒരു സഹായം മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ, ഇപ്പൊ ഇവർക്കൊരു സഹായം കൊടുത്തുകണക്ക് തന്നെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരെയും ബോച്ച് സഹായിക്കുന്നുണ്ട്. അതെല്ലായിടത്തും ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം അന്ന് തന്നെ ആ ഇരവി പുരത്ത് വന്നവർക്കറിയാം, അന്ന് ബോച്ചയെ കാണാനും അപേക്ഷ കൊടുക്കാനും തന്നെ ഒരുപാട് ആൾക്കാരെ വന്നത്. എൻ്റെ 10,000 പുറത്താണ്ട് അപേക്ഷ ഇപ്പം തന്നെ ബോച്ച ടീമിന് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അവർ ഒരു ടീമായിട്ട് എല്ലായിടത്തും ചെന്ന് നേരിട്ട് തന്നെ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കണ്ട് ജെന്യുവിൻ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഇപ്പം ഇവിടെ നിങ്ങൾ ഈ കണ്ട സംഭവം. പിന്നെ ഇത് കൂടാഞ്ഞിട്ട് ഇപ്പം ഈ മോൾക്ക് ചികിത്സയ്ക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ഇനിയും വേണ്ടി വരും. ഇപ്പോൾ ബോച്ച് ഒരു സഹായം ചെയ്തതുപോലെ നമ്മൾ ഈ വീഡിയോ കാണുന്ന മാക്സിമം ആൾക്കാർ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. ഇവരുടെ നമ്പർ, കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ കൊടുക്കാം. ഇവരെ ഡയറക്റ്റ് തന്നെ വിളിച്ച് നിങ്ങൾ ഇവർക്കൊരു ചെറിയ സഹായം ചെയ്യുകയാണെങ്കിൽ അതും വലിയൊരു നല്ലൊരു പ്രവൃത്തിയായിരിക്കും.